മറ്റൊരാളുമായി വിവാഹം നിശ്ചയിച്ചതിലെ പക. യുവതിയെ കൊല്ലാനെത്തിയ യുവാവിന് ദാരുണാന്ത്യം. കേരളത്തിൽ പ്രണയക്കൊലപാതകങ്ങൾക്ക് അറുതിയില്ല. നാദാപുരത്ത് മറ്റൊരാളുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞ യുവതിയുടെ വീട്ടിലെത്തി യുവാവ് തീ കൊളുത്തി മരിച്ചു. വളയം സ്വദേശി രത്നേഷാണ് മരിച്ചത്. വീടിന് തീവെച്ച് യുവതിയെ കൊല്ലാൻ ശ്രമിക്കുന്നതിനിടെയാണ് യുവാവ് മരിച്ചത്. യുവതി തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. യുവതിക്കും പൊള്ളലേറ്റിട്ടുണ്ട്. എന്നാൽ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കോഴിക്കോട് നാദാപുരം ജാതിയേരി കല്ലുമ്മൽ പുലർച്ചെ രണ്ടിനാണ് സംഭവം. അര കിലോമീറ്ററോളം അകലെയുള്ള യുവതിയുടെ വീട്ടിലെത്തി അക്രമം നടത്തുകയായിരുന്നു. വീടിൻ്റെ മുറ്റത്തുണ്ടായിരുന്ന ഇരുമ്പ് ഗോവണി ഉപയോഗിച്ച് ഇരുനില കോൺക്രീറ്റ് വീടിൻ്റെ മുകൾ നിലയിൽ കയറുകയും വാതിൽ തകർത്ത് കിടപ്പുമുറിയിൽ തീ വയ്ക്കുകയുമായിരുന്നു. യുവതിയെ കൊല്ലുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് ഇയാൾ എത്തിയത്. ഇയാൾ വീടിനകത്തേക്ക് ഓടിക്കയറുകയായിരുന്നു. വീട്ടിൽ നിന്നും തീ ആളുന്നത് കണ്ട് അയൽവാസി ബഹളം വെച്ച് നാട്ടുകാരെ വിവരമറിയിക്കുകയായിരുന്നു. പ്രദേശവാസികൾ ഓടിയെത്തിയപ്പോൾ വീടിൻ്റെ ടെറസിൽ നിന്നിറങ്ങി വന്ന രത്നേഷ് ദേഹമാസകലം പെട്രോൾ ഒഴിക്കുകയും കുടിക്കുകയും ചെയ്ത ശേഷം തീ കൊളുത്തുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ശരീരമാകെ തീ ആളിപ്പടർന്ന് വീട്ടിലേക്കുള്ള വഴിയിൽ ഗേറ്റിന് സമീപം രത്നേഷ് വീണു. യുവതിക്കും സഹോദരനും സഹോദരൻ്റെ ഭാര്യയ്ക്കും പരിക്കേറ്റു. ഇവരെ വടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. രത്നേഷ് ഇലക്ട്രീഷ്യനാണ്. രത്നേഷിന് യുവതിയെ ഇഷ്ടമായിരുന്നു. എന്നാൽ യുവതിയുടെ വീട്ടുകാർക്ക് ഇയാളുമായുള്ള ബന്ധത്തിൽ താല്പര്യമുണ്ടായിരുന്നില്ല. ഏപ്രിൽ ആദ്യവാരം പെൺകുട്ടിയുടെ വിവാഹം തീരുമാനിക്കുകയും ചെയ്തിരുന്നു. ഇതാണ് യുവാവിന് വൈരാഗ്യത്തിന് കാരണമായതെന്ന് പോലീസ് പറയുന്നു. രത്നേഷിന്റെ മൃതദേഹം വടകര ഗവൺമെന്റ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. നാദാപുരം DYSP TP ജേക്കബ്, വളയം CI എ അജീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. യുവതി അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. ഇല്ലെങ്കിൽ രണ്ട് മരണങ്ങൾക്ക് കേരളം സാക്ഷ്യം വഹിക്കേണ്ടി വന്നേനെ. പ്രണയക്കൊലപാതകങ്ങൾക്ക് കേരളത്തിൽ അറുതിയില്ല. കൊന്നും ആത്മഹത്യ ചെയ്തും എത്രയോ കേസുകൾ. പ്രണയിച്ചാൽ കൊലപാതകം, പ്രണയം നിരസിച്ചാലും കൊലപാതകം. കേരളത്തിൻ്റെ പോക്കിതെങ്ങോട്ടാണ്? ഇതിനോടകം എത്രയോ കേസുകൾ പുറത്തു വന്നു. എന്നിട്ടും ഇതിനറുതി വരുത്താൻ കഴിഞ്ഞിട്ടില്ല. ഒന്നുകിൽ പെൺകുട്ടികളെ കൊല്ലുക, അല്ലെങ്കിൽ ഒരാളെ കൊന്ന് മറ്റേയാൾ ആത്മഹത്യ ചെയ്യുക. കേരളത്തിൽ ഇതൊന്നും കേട്ട് കേൾവി പോലും ഉണ്ടായിരുന്ന കാര്യങ്ങളല്ല. ഇതിനെല്ലാം ഉത്തരേന്ത്യയെ പുച്ഛിച്ച മലയാളി ഇന്ന് ഇതെല്ലാം കൺമുന്നിൽ കാണുകയാണ്. സംസ്കാര സമ്പന്നർ പ്രബുദ്ധരെന്ന് സ്വയം തള്ളിമറിക്കുമ്പോഴും ഇതൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.